LDC പരീക്ഷയുടെ ആറാം ഘട്ടം അല്ലെ, എറണാകുളം വയനാട് മേഖലയിലെ ഘട്ടം. നമുക്കറിയാം എല്ലാ പ്രാവശ്യവും ഇത്തരം പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് തലേ ദിവസം നമ്മൾ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് സെഷൻ വയ്ക്കും. അതിനോടൊപ്പം എലിമിനേഷൻ ടെക്നിക്സും നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ സെഷൻസ് അതായത് എക്സാമിന് തലേന്ന് വെക്കുന്ന സ്ട്രെസ് മാനേജ്മെന്റ് കം എലിമിനേഷൻ ടെക്നിക്സിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആറാം ഘട്ടം എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇത്. ചെറിയ സെഷൻ ആണ്, കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഫാമിലി അംഗങ്ങളാവാൻ മറക്കണ്ട. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ടെലിഗ്രാം ഫാമിലിയിൽ കൊടുത്തേക്കാം. ഡെയിലി രാവിലെ അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ എല്ലാവരും കൃത്യമായി ചെയ്ത് നോക്കുക കേട്ടോ. കമന്റ് സെക്ഷനിൽ ഞാൻ ചാനലിന്റെ ലിങ്ക് പിൻ ചെയ്തേക്കാം. അപ്പൊ ആദ്യമേ നമുക്ക് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? സ്ട്രെസ് മാനേജ്മെന്റ് തന്നെയാണ്. നമുക്കറിയാം പഠിച്ചിട്ട് പോകുന്ന കാര്യം പോലും എക്സാം ഹോളിൽ സ്ട്രെസ് കാരണം നമ്മൾ മറന്നു പോകാറുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം ഫസ്റ്റ് മനസ്സിലാക്കുക, ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ PSC ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ട ഒരു സൂപ്പർ പവർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മശക്തി ഒന്നുമല്ല, സ്ട്രെസ് മാനേജ്മെന്റ് പവർ തന്നെയാണ്. ബിക്കോസ് നിങ്ങൾ ഭാവിയിൽ ഒരു ഉദ്യോഗസ്ഥനായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി, സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നാണ് PSC കടുകട്ടി ചോദ്യങ്ങൾ തരുന്നതിലൂടെ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ സ്ട്രെസ് മാനേജ്മെന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. അത് വലിയൊരു പാഠം നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് ഈ പരീക്ഷയിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ആ സക്സസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുക. സോ പ്രോപ്പറായിട്ട് സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പരീക്ഷയിൽ ജയിച്ചു കഴിയുമ്പോൾ ആ ജോലിയിൽ നന്നായി ശോഭിക്കാൻ സാധിക്കും. എൻഡ് ഓഫ് ദി ഡേ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മാത്രമാണ്, ഒരു ചിന്തയെ മാറ്റി മറ്റൊരു ചിന്തയെ ഉൾക്കൊള്ളാനുള്ള ഡിസിഷൻ. അയ്യോ നാളത്തെ പരീക്ഷ പാടായി ഞാൻ എന്ത്, അയ്യോ എക്സാം ഹോളിൽ പേപ്പർ ഡിഫിക്കൽട്ട് ആവുമോ എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഈ പരീക്ഷ ഞാൻ അടിച്ചെടുത്തിരിക്കും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് നിങ്ങളെ നെഗറ്റീവ് ചിന്തകൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും അറിയാത്ത ചോദ്യങ്ങൾ വരും, ആ ചോദ്യം കാണുമ്പോൾ പതറരുത്. ഞാൻ ഇപ്പം പറഞ്ഞതുപോലെയുള്ള വളരെ സ്ട്രെസ് ഫ്രീ ആയൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ചോദ്യങ്ങളെ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാത്തൊരു ചോദ്യം വന്നാൽ പോലും സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം കഴിഞ്ഞ ഖാദി ബോർഡ് പരീക്ഷയിലെ ചോദ്യമാണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമായിട്ട് പലരും പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ചോദ്യം എന്താണ്? കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇത് വട്ടം വിട്ട് വെക്കണം, ഞാൻ എപ്പോഴും പറയുന്നത് വട്ടം വിട്ട് വെക്കണം. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ശരിയായതാണോ ശരിയല്ലാത്തതാണോ അത് കുത്തും. അതിനുശേഷം നിങ്ങൾ അനുദി ബ്ലോക്സിലെ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓപ്ഷൻ വേണം വായിക്കണം. ഒരിക്കലും ഇത് വായിച്ചിട്ട് ഇങ്ങോട്ടേക്കല്ല പോകേണ്ടത്, ഓപ്ഷനിലേക്ക് പോകണം. ഇതാണ് പുതിയ പാറ്റേണിൽ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന രീതി. ഓപ്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, എല്ലാം സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. അപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായി, ഈ നാല് ഓപ്ഷൻസിൽ ഏത് ഒരെണ്ണം മാത്രമാണ് തെറ്റ്, ബാക്കി മൂന്നെണ്ണം ശരിയാണ്. ഈ ഒരു മുൻവിധി നിങ്ങളുടെ മനസ്സിൽ വേണം. ഇത് വെച്ച് വേണം ഇനി ഈ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാൻ. മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്, ഏത് ഒരു സ്റ്റേറ്റ്മെന്റിലാണ് പിശക്, ആ പിശക് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തണം എന്നുള്ള രീതിയിൽ നിങ്ങൾ തലച്ചോറ് ട്യൂൺ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വായിക്കുന്നത്. ഇതാണ്, ഇതൊക്കെ നമ്മൾ UPSCയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്. PSC പാറ്റേണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നമുക്കിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. മാപ്പ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കിത് കറക്റ്റാണ് മനസ്സിലാക്കാൻ പറ്റും. സപ്പോസ് എക്സാം ഹോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, വിട്ടുകള, അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചു, തിരുവനന്തപുരം എന്താ ജില്ലയെ പറ്റിയാണ് പറയുന്നത് അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല തിരുവനന്തപുരം അല്ല, ഏറ്റവും പോപ്പുലേഷൻ ഉള്ള ജില്ല തിരുവനന്തപുരം അല്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും അധികം വരിക? എന്തൊരു മിസ്റ്റേക്ക് ഇല്ലേ അവിടെ. ഒരു കല്ലുകടി ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റിനകത്ത്. ക്യാപിറ്റൽ സിറ്റിയാണ് സമ്മതിക്കുന്നു, സിറ്റിയുടെ കാര്യമല്ല ജില്ലയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലേ. ഏറ്റവും ബേസിക് ഡേറ്റ് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ജില്ലയോ അതല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ അവിടെ വരിക? അത് വേണം, നിർബന്ധമില്ല ഇതാവാൻ. പക്ഷേ നിങ്ങൾ കോമൺ സെൻസ് ഒന്ന് കളക്ട് ചെയ്ത് നോക്കിയേ, അപ്പൊ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, സപ്തഭാഷ സംഗമഭൂമി കാസർഗോഡ്, കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂർ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചും പിന്നെ നമ്മുടെ ഓപ്ഷൻസ് വായിച്ചതനുസരിച്ചൊരു കാര്യം അറിയാം, ഇതിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ തെറ്റാവുള്ളൂ. ഇവിടെ കല്ലുകടി തോന്നുന്ന സ്റ്റേറ്റ്മെന്റ് B ആണ്, ഉത്തരം B യിലേക്ക് നിങ്ങൾ എത്തി.
ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രെസ്, നിങ്ങൾ ടെൻഷൻ, ആൻസൈറ്റി ഇതൊക്കെ പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10-25 മാർക്ക് കൂടുതൽ കിട്ടും. ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങളുടെ സ്റ്റുഡൻസ് യൂട്യൂബിലും ടെലിഗ്രാമിലും ഞങ്ങളുടെ അഫോർഡബിൾ കോഴ്സസിലൊക്കെ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റി ഇതുകൊണ്ട് തന്നെയാണ്. ഇനി ഞാൻ ചോദ്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ അത് ഒന്ന് കണ്ടു നോക്കാം. ടെൻഷനൊക്കെ നമുക്ക് അലിയിച്ചങ്ങ് കളയാം അല്ലെ. 43-ാമത്തെ ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് വട്ടവിട്ട് വെക്കണം. പിന്നെ അടുത്തുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കണം. ഇതിന്റെ ഒരു സെക്കൻഡ് മതി ഓപ്ഷൻ നോക്കാൻ, അല്ലാതെ വിശാലമായിട്ട് 1-2 അങ്ങനെ വായിച്ചു ഓപ്ഷൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ക്ലൂ ഒന്നുമില്ല. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട് കായൽ. 8 എന്നുള്ള വാക്കുമായി ബന്ധമുള്ള കായൽ ഏതാ? 8 അഷ്ടമുടിക്കായൽ, അഷ്ടം 8. അപ്പൊ ഇത് സ്ട്രെസ് ഫ്രീ ആണ് ആയ ഒരു മനസ്സാണെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 8 ശാഖ അഷ്ടമുടിക്കായലിനെ സംബന്ധിച്ച ഫാക്ട് ആണ്, ആ വാക്ക് വെച്ച് ഇത് കണക്ട് ചെയ്ത് നോക്കിയേ. അപ്പൊ ഇത് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത്. ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായ ധാരണ വന്നാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ല പോകേണ്ടത്, ഓപ്ഷനിലേക്കാണ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് മനസ്സിലായി. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യേ. BD ഒരു ഉത്തര സി ഒറ്റയടിക്ക് സിയിലേക്ക്. ഇതുകൊണ്ട് നിങ്ങൾ 2-3 വായിച്ച് നോക്കിയത് പോലും ഇല്ല, ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. ഇതാണ് നമുക്ക് ടെൻഷനെ വരുതിയിൽ നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ടെക്നിക്സ് വെച്ച് വേണം പുതിയ പാറ്റേണിൽ നിങ്ങൾ PSC പഠിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് വായിച്ചു നോക്കുക, റൂൾ നമ്പർ 1. റൂൾ നമ്പർ 2 എന്താണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക, പിന്നീട് സ്റ്റേറ്റ്മെന്റിൽ ഒരെണ്ണത്തേനെ പറ്റി കൃത്യമായ ധാരണ വന്നാൽ തിരിച്ച് ഓപ്ഷനിലേക്ക് വരിക, അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ല പോകേണ്ടത്. അത്രയും സമയം നമുക്ക് അവിടെ ലാഭിക്കാൻ സാധിക്കും. ഈ ലാഭിക്കുന്ന സമയമൊക്കെ നിങ്ങൾ മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ റീസണിങ്ങോ പോലെയുള്ള ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ വെച്ചോണം ചെയ്യാം. നമുക്ക് കൂടുതൽ മുന്നിലേക്ക് പോയി നോക്കാം അല്ലെ. 56-ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച ശരിയായ പ്രസ്ഥാനം വട്ടമിട്ട് വെച്ചു. നിങ്ങൾ നേരെ ഓപ്ഷനിലോട്ട് പോയി, പ്രത്യേകിച്ച് ക്ലൂ ഒന്നുമില്ല, പെട്ടെന്ന് ഇതെല്ലാം ഒരു സെക്കൻഡ് കഴിയും നമ്മൾ കൂളായിട്ടിരിക്കുവാണെങ്കിൽ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു എന്ന് അറിയാൻ വർഷം പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. കുഴപ്പമില്ല, അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി നാരായണ ഗുരുവിന് സമർപ്പിച്ചു. അത് ശരിയാവും, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ട് ഉണ്ട്. ഇവര് തമ്മിൽ എന്തോ ബന്ധമുണ്ട്. പക്ഷേ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാം. അപ്പൊ ഗുരു ശിഷ്യനെ സമർപ്പിക്കുക, നേരെ തിരിച്ചല്ലേ വേണ്ടത്? ഗുരു ശിഷ്യൻ ഒരു കൃതി സമർപ്പിക്കുക, സമർപ്പിക്കുന്നത് ശിഷ്യൻ ഗുരുവിനല്ലേ, തിരിച്ചു വരത്തില്ല. അപ്പൊ അതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനകത്ത് കോമൺ സെൻസ് വെച്ച് ആലോചന തെറ്റാന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ സിദ്ധാന്തം എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി കൃത്യമായ ധാരണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഓപ്ഷനിലോട്ട് പോകണം. ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളത് കൊണ്ട് തന്നെ ബിയും പോയി, ഡിയും പോയി, സിയും പോയി, ഉത്തരം എ എന്ന് ഒറ്റയടിക്ക് എത്തി. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, അയ്യോ വർഷം ഓർത്ത് വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ അത്ര ഓർമ്മയിൽ വരുന്നില്ലല്ലോ എന്ന് ആരും ടെൻഷൻ ഇരിക്കില്ല. നിങ്ങൾ പട്ടാളക്കാരന്റെ മെന്റാലിറ്റി കീപ്പ് ചെയ്യണം. മുന്നോട്ട് മുന്നോട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ക്ലൂ കിട്ടും. ഇനിയാണ് അടുത്ത ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ലെ. ഇത് നല്ലൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് വന്നൊരു ചോദ്യം ഇതാണ്. അഗെയിൻ പല സ്റ്റുഡൻസും ചോദിക്കുന്നുണ്ട് 10th പ്രിലിംസിന്റെ ബാച്ച് ഉണ്ടോ എന്നുള്ളത്. വെറും 499 രൂപയ്ക്ക് സിവിൽ സർവീസിലെയും കേരള PSCയിലെയും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന 10th പ്രിലിംസ് ബാച്ച് കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ ടെലിഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. പല ആൾക്കാർ ചെയ്ത് EMI ആണല്ല, സിംഗിൾ പേയ്മെന്റ്, 500 രൂപ മാത്രമേ നിങ്ങൾക്ക് ആ ബാച്ചിന് ആവുന്നുള്ളൂ, ഒരു രൂപ പോലും എക്സ്ട്രാ വരുന്നില്ല. ഓക്കെ, നമുക്ക് ഈ 61-ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം കൊടുക്കുന്നു എന്ന ചോദ്യം. ഇതൊക്കെ കറങ്ങി കുത്താൻ പറ്റൂ, ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. അതായത് ഭൂമിയിലെ ഒരു ഭാഗത്തുള്ള മഴക്കാടുകളാണവ. അപ്പൊ അവ എത്ര ശ്രമിച്ചാലും 50% ഒക്കെ ഓക്സിജൻ ഭൂമി കൊടുക്കും. അതായത് ഭൂമിയിലെ മൊത്തത്തിൽ ഓക്സിജൻ 50% ഒക്കെ ആമസോൺ മഴക്കാടുകൾക്ക് സംഭാവന ചെയ്യാൻ പറ്റൂ. ഇത് 50, അത് 52 എന്നൊക്കെ പറയുന്നത് അത്രയും വലിയ ക്വാണ്ടിറ്റി വരുമോ? കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇവിടുത്തെ പശ്ചിമഘട്ടവും അല്ലെങ്കിൽ ഇൻഡോ മലയൻ പെൻസുലയും ഒക്കെ എന്തുവാ, മറ്റേ ഞാൻ എന്നെ പൊട്ടനാ എന്ന് ചോദിക്കുന്ന പോലെ അതൊക്കെ എന്തൊക്കെ നോക്കുത്തികളാണോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ അപ്പൊ എന്താ ഇത് രണ്ടെണ്ണം വരാൻ പാടില്ല. പിന്നെ രണ്ട് ഓപ്ഷനാണ് A യും B യും. അത് കുറച്ചും കൂടി കൺവിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബി എന്ന് കിട്ടിയേക്കാം. പക്ഷെ പകുതി സ്റ്റേറ്റ്മെന്റ്സ് നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്തു. പകുതി സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50-50 വന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 50-50 എത്തിക്കഴിഞ്ഞാൽ അവൻ ആ ചോദ്യം കുത്തും. അവർക്ക് ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ കൂടെ അതിന്റെ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടും, ഒരു സംശയം വേണ്ട. പക്ഷേ നിങ്ങളുടെ വ്യക്തിത്വം, അതാണ് PSC പരീക്ഷയിൽ ചെക്ക് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ റിസ്ക് എടുക്കാനുള്ള ധൈര്യമുണ്ടോ, സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ, അത്യാവശ്യം GK ഉണ്ടോ, നിങ്ങളെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് PSC ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുമെന്ന് ഇവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക, SM സ്ട്രെസ് മാനേജ്മെന്റ്, നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിവുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമന്റ് സെക്ഷനിൽ അത് കമന്റ് ചെയ്യുക. നാളത്തെ പരീക്ഷ പോയി അടിപൊളിയായിട്ട് എഴുതിയിട്ട് വരിക. ടെൻഷൻ അടിച്ച് പ്രശ്നമായിട്ട് ഇരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അവർ ഹാപ്പി ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു, ബൈ.